ഏതൊരാളുടെയും യോഗം വേദനാജനകമാണ് വേണ്ടപ്പെട്ടവരെയാകെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഓരോരുത്തരും കടന്നു സ്വാഭാവികമായും ആ ദുഃഖത്തിൽ പങ്കാളിയാവുക പരേതർക്ക് ആദരാഞ്ജലി അർപ്പിക്കുക ഇതൊക്കെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ് നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും എതിർപ്പും ആശയപരമാണ് നിലപാടുകളെയും രാഷ്ട്രീയത്തെയും സമീപനത്തെയുമെല്ലാം നിശ്ചിതമായി വിമർശിക്കുമ്പോഴും അതിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് ഇടമില്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല താനും അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർ വിട പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കാളികളാവുന്നത് അതിൻ്റെ അർത്ഥം വിമർശനങ്ങളും വിയോജിപ്പുകളും എതിർപ്പുകളും റദ്ദായിപ്പോയി എന്നല്ല മറിച്ച് അതൊന്നും വ്യക്തിപരമല്ല എന്നതാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ സാമാന്യ മര്യാദ കേരളത്തിൽ ആവോളം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എങ്കിലും എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന ചിലതുണ്ട് എ കെ ജി രോഗാതുരനായി മരണാസന്നനായി നാളുകൾ എണ്ണി മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴാണ് കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തടോ ഗോപാല എന്ന മുദ്രാവാക്യം മുഴക്കി യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ആ ആശുപത്രിയുടെ മുന്നിൽ പ്രകടനം നടത്തിയത് ഇത്തരം മനുഷ്യത്വരാഹിത്യത്തിനു കൂടി സാക്ഷ്യം വഹിച്ച നാടാണ് കേരളം ഈ അടുത്ത് കോടിയേരി വിട പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഗൺമാൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി ഇത്തരത്തിലുള്ള സംസ്കാരശൂന്യമായ മനുഷ്യത്വരഹിതമായ പ്രതികരണങ്ങളും കേരള ചരിത്രത്തിലുണ്ട് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല പക്ഷേ ഈ അടുത്ത് ശ്രീ ഉമ്മൻചാണ്ടി വിട പറഞ്ഞപ്പോൾ മനസ്സോടെയാണ് കേരളം ആദരാഞ്ജലി അർപ്പിച്ചത് ഒരസ്വാരസ്യവും ഇടതുപക്ഷത്തു നിന്നുണ്ടായില്ല എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കാളികളായി നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ യാത്രയാക്കി എന്നാൽ അതിനു പുതിയ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങളും ഇതോടെ റദ്ദായിപ്പോയി എന്നാണ് ചിലർ പറയുന്നത് ഒരു പടി കൂടി കടന്ന് ഉമ്മൻചാണ്ടിയെ അന്യായമായി വേട്ടയാടി എന്ന പ്രചാരണവുമുണ്ട് കോൺഗ്രസ് ആണ് നടത്തുന്നത് ഒപ്പം ഉത്സാഹിക്കുന്നത് മാധ്യമങ്ങളാണ് കോൺഗ്രസിന്റെ മുഖപത്രമാകുന്നതിൽ അഭിമാനം അനുഭവിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ വ്യക്തിത്വമില്ലാത്ത അതിലെ മാധ്യമ അവർ പുതിയ കഥ രചിക്കുകയാണ് അവർ പറയുന്നു ഉമ്മൻചാണ്ടി വല്ലാതെ വേട്ടയാടപ്പെട്ടു വൈകുന്നേരം ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചയ്ക്കിത് വിഷയമാവുന്നു ഈ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അങ്ങനെ വേട്ടയാടപ്പെട്ടുവോ എങ്കിൽ ആരാണ് അദ്ദേഹത്തെ വേട്ടയാടിയത് ഈ രണ്ടു ചോദ്യങ്ങൾ പ്രസക്തമായി ഉയരുന്നുണ്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ അന്യായമായി വേട്ടയാടി എന്നാണ് അത് അസംബദ്ധമാണ് അക്കാലത്തെ വസ്തുതകൾ പരിശോധിച്ചാൽ അങ്ങനെയൊരു വേട്ടയാടൽ കേൾക്കുന്നതേയില്ല ഉമ്മൻചാണ്ടി വ്യക്തിപരമായി തന്നെ സോളാർ കേസിൽ ആരോപണ വിധേയനായി മാറുന്നത് ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കുറ്റപ്പെടുത്തലിൻ്റെയോ വെളിപ്പെടുത്തലിൻ്റെയോ അടിസ്ഥാനത്തിലല്ല മറിച്ച് കോൺഗ്രസിന്റെ നേതാവ് മല്ലേലി ശ്രീധരൻ നായരാണ് ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ചത് കാശ് നഷ്ടപ്പെട്ടപ്പോഴാണ് രാഷ്ട്രീയ ബന്ധവും വ്യക്തിബന്ധവും മറന്ന് മല്ലേലി ശ്രീധരൻ നായർ കോടതിയുടെയും മാധ്യമങ്ങളുടെയും മുന്നിലെത്തിയത് അവിടെയാണ് തുടക്കം വേട്ടയാടി എന്ന് ഇന്ന് വലിയ വായിൽ നിലവിളിക്കുന്നവർ ഓർക്കണം ഞങ്ങളല്ല മല്ലേലി ശ്രീധരൻ നായരാണ് സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ആരോപണങ്ങൾ ഉയർത്തിയത് സ്വാഭാവികമായും ആ ആരോപണങ്ങൾ പ്രചരണ വിഷയമായി മാറും അതിന് ഇടതുപക്ഷത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് ശ്രീധരൻ നായർ ആരോപണം ഉന്നയിച്ചു എങ്ങനെ അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടു അതിൽ ആരോപണ വിധേയരുടെ പങ്കെന്താണ് അതാണ് അന്വേഷിക്കേണ്ടത് ഒപ്പം സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുമായി ആയിരക്കണക്കിന് തവണ ഫോണിൽ സംസാരിച്ചു എന്ന ആരോപണം ഉയർന്നു വന്നു അതിന് മറുപടി പറയുകയാണ് വേണ്ടത് ആ ആരോപണം എങ്ങനെ വേട്ടയാവും അന്ന് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിരുന്ന ജോപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലടയ്ക്കപ്പെട്ടു ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താനാവുക രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം മൂന്നാം തീയതി അന്നാണ് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി പ്രത്യേകതരം ആരോപണങ്ങളുമായി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ കത്ത് പുറത്തു വരുന്നത് ആ കത്ത് പുറത്തു കൊണ്ടുവന്നത് ഇടതുപക്ഷമല്ല ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലാണ് ആരാണ് വേട്ടയാടിയത് ആ വാർത്ത പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ പിണറായിയെ സമീപിച്ചു കിട്ടിപ്പോയി ഒരവസരം എന്ന നിലയിൽ ഉമ്മൻചാണ്ടി ആക്രമിക്കാനും കുറ്റപ്പെടുത്താനും അധിക്ഷേപിക്കാനും അല്ല പിണറായി തയ്യാറായത് മനോരമയിൽ അച്ചടിച്ചു വന്ന പിണറായിയുടെ പ്രതികരണം ഇതായിരുന്നു പിന്നീട് പ്രതികരിക്കാം എന്നാണ് പിണറായി പറഞ്ഞത് ഒരവസരം തന്നെ എന്ന് കണക്കാക്കി കത്ത് ആയുധമാക്കി ആക്രമിക്കുകയല്ല ഇടതുപക്ഷം ചെയ്തത് ഈ രാഷ്ട്രീയ പക്വതയാണോ വേട്ട എന്ന് വിളിക്കുന്നത് ഈ നിലപാട് സ്വീകരിച്ചതിനെയാണോ ഇപ്പോൾ അന്തിച്ചർച്ച നടത്തി ക്രൂശിക്കാൻ ഒരുമ്പിടുന്നത് അന്ന് കോടിയേരി പ്രതികരിച്ചു കേസെടുത്ത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് ആ പ്രതികരണത്തിൽ പ്രത്യേകമായി കോടിയേരി പറഞ്ഞു അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരൂ ഈ ആരോപണം കള്ളമാണോ എന്നറിയണമെങ്കിൽ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് ഈ പക്വതയേറിയ നിലപാടുകളാണോ വേട്ടയാടലായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പരിശോധിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു ആ കമ്മീഷന്റെ കണ്ടെത്തലുകൾക്ക് എങ്ങനെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താനാവും ആ കമ്മീഷന്റെ കണ്ടെത്തലുകൾ സ്വാഭാവികമായും സഭാരേഖകളുടെ ഭാഗമായി മാറി അതെങ്ങനെ വേട്ടയാവും താൻ തന്നെ നിയോഗിച്ച കമ്മീഷന്റെ കണ്ടെത്തലുകൾക്ക് മറ്റാരെയെങ്കിലും എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക ശ്രീ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വ്യക്തിപരമായി തേജോബധം ചെയ്യാൻ ഉതകുന്ന കടലാസു കെട്ടുകളുമായി ദേശാഭിമാനിയിൽ വന്നവരോട് നിരുത്സാഹപ്പെടുത്തി മടക്കി അയക്കുകയാണ് ദേശാഭിമാനി ചെയ്തത് ആരെയെങ്കിലും വ്യക്തിഹത്യ ചെയ്യുക എന്നത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് വ്യക്തമായി തന്നെ പറയാൻ ദേശാഭിമാനിക്ക് രണ്ടു തവണ ആലോചിക്കേണ്ടി വന്നില്ല ഇതാണോ വേട്ടയാടൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ ചികിത്സ തന്നെ വിവാദമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നു രേഖാമൂലം പരാതികൾ ഉണ്ടായി ചില മഞ്ഞ ചാനലുകൾ ഇത് ഉയർത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ഇവിടെയൊക്കെ ഒരു വാക്കുകൊണ്ടെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിയെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അധിക്ഷേപിക്കാൻ ഇടതുപക്ഷത്തെ ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടോ അങ്ങനെ കാണാനാവില്ല ഇതാണോ വേട്ടയാടൽ മറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവസാന ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യകാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും ആ കുടുംബത്തിന് നൽകിയ പിന്തുണയും അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മാധ്യമങ്ങളുടെ മുൻപാകെ വിശദീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്തോ അന്യായമായ വേട്ടയാടലിനിരയായി എന്ന നിലയിൽ പ്രതീതി സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണാധികാരികൾ പ്രത്യേകിച്ചും അവരുടെ ഭരണപരിഷ്കാരങ്ങളുടെ നയങ്ങളുടെ സമീപനങ്ങളുടെ നിലപാടുകളുടെ പേരിൽ വിമർശിക്കപ്പെടും മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇ എം എസും എല്ലാം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ആരും വിമർശനത്തിന് അതീതരല്ല വിമർശനങ്ങളെ വേട്ട എന്ന് വ്യാഖ്യാനിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ അർത്ഥം നാം കൽപ്പിച്ചു നൽകേണ്ടതായി വരും ഇനി ശ്രീ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിരുകടന്ന വിമർശനങ്ങൾ അതിര് കടന്ന ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരെ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് നടത്തിയത് ഇനി അതാണോ വേട്ട എന്ന് വിശേഷിപ്പിച്ചത് എങ്കിൽ അതിലെത്ര യാഥാർത്ഥ്യമുണ്ട് ചില ചരിത്ര സന്ദർഭങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാം ഐ എസ് ആർഒ ചാരക്കേസിനെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരൻ രാജിവെക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ വാചകങ്ങളാണ് ഇത് ആരെയാണ് അദ്ദേഹം രാഷ്ട്രീയ നപുംസകം എന്ന് വിശേഷിപ്പിച്ചത് ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെയൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ചതിയന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഇനി സാക്ഷാൽ ശ്രീ കെ കരുണാകരന്റെ ശബ്ദത്തിൽ തന്നെ ചിലത് നമുക്ക് കേൾക്കാം ഉമ്മന്റെ ഡയറക്ഷൻ ഇതാണ് പറഞ്ഞത് സംശയിക്കണ്ട അടിച്ചു പല്ലുകൊഴിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം അടിച്ചു പല്ലുകൊഴിക്കണം ഏതെങ്കിലും ഇടതുപക്ഷ നേതാവ് ഇങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ ആരാണ് വേട്ടയാടിയത് ആരാണ് അന്യായമായി ആക്രമിച്ചത് ഇനി കെ കരുണാകരന്റെ പുത്രനും കോൺഗ്രസ് നേതാവും ലോകസഭാംഗവുമായ കെ മുരളീധരന്റെ പഴയ ഒരു പ്രസംഗം പ്രസക്ത ഭാഗം കേൾക്കാം അടിവരയിട്ട് ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയുടെ ഏജന്റാണ് അത് പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കുന്നതെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വീരാംഗനെ വെരുവഴിയിലേക്ക് ഇറങ്ങി ആരെയാണ് മാഫിയ സംഘത്തിന്റെ ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളി ഇങ്ങനെ ഒരു ആക്ഷേപം ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ടുണ്ടോ ആരാണ് വേട്ടയാടിയത് ഇനി എത്ര എത്ര സമരങ്ങൾ കണ്ട കേരളത്തിൽ പുതിയ ഒരു സമരം ഇപ്പോഴാണ് ഉമ്മൻചാണ്ടി വിട പറഞ്ഞത് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ അഞ്ചു കൊല്ലം മുൻപ് ശ്രീ ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ ശവപ്പെട്ടിയിലടക്കി റീത്ത് വെച്ചത് ആരാണ് പ്രതിഷേധ സമരത്തിന് മനുഷ്യത്വരഹിതമായ ഈ രൂപം നൽകിയത് ആരാണ് ആരാണ് വേട്ടയാടിയത് ദൃശ്യങ്ങൾ ഇതാ ശവപ്പെട്ടിയാണ് പതിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ചിത്രമാണ് അടുത്തുള്ളത് റീത്താണ് പ്രതീകാത്മകമായി ഉമ്മൻചാണ്ടിയെ ശവസംസ്കാരം നടത്തിയത് രാഷ്ട്രീയ എതിരാളികളല്ല സ്വന്തം അനുയായികളാണ് കെ എസ് യുവ ആണ് മുന്നണിക്കകത്തെ തർക്കമാണ് വിഷയം സ്വന്തം നേതാവ് ജീവിച്ചിരിക്കെ പ്രതീകാത്മകമായി ശവമടക്ക് നടത്താൻ ഒരു മടിയും കാണിക്കാത്ത കൂട്ടർ കെ എസ് യുവ ആയിരുന്നു ആരാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ആരാണ് അതിരുകവിഞ്ഞ ആക്രമണം ഉമ്മൻചാണ്ടിക്കെതിരെ അഴിച്ചുവിട്ടത് ഇങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് അന്ന് നൽകിയ സർട്ടിഫിക്കറ്റ് അഴിമതിയുടെ നിഴലിൽ എന്നായിരുന്നു തീവെട്ടിക്കൊള്ള എന്നായിരുന്നു കരുണാകരനെ പരസ്യമായും എ കെ ആന്റണിയെ അല്ലാതെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയയാൾ എന്നായിരുന്നു പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെ ഇറക്കണം അത് പരസ്യമായി എ കെ ആന്റണിയെ താഴെ ഇറക്കാൻ രഹസ്യമായി ആളുകളല്ലേ ഞാൻ ൾ കൊണ്ട് മൂടുമ്പോൾ പഴയ വാക്കുകൾ ആരും മറന്നുപോകാൻ പാടില്ലാത്തതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താൻ ഉമ്മൻചാണ്ടിയുടെ ദൂതൻ തന്നെ സമീപിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി പറഞ്ഞയച്ചു എന്ന് പറയുന്നില്ല പക്ഷെ ഒരു ദൂതൻ വന്നു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കോൺഗ്രസിന്റെ നാറിപ്പുഴുത്ത വിഭാഗീയതയുടെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നൂറ് അനുഭവങ്ങൾ അന്യോന്യം പറയാൻ അവർക്കുണ്ടാവും വേട്ടയാടിയത് പരസ്പരം പാര വെച്ചത് തമ്മിൽ തല്ലിയത് തെറിയഭിഷേകം നടത്തിയത് അവരാണ് ഒരേ കൊടി പിടിച്ചവർ ഒരുമിച്ച് ഒരേ പാർട്ടിയിൽ നിന്നവർ മുഖാമുഖം കാണുമ്പോൾ വെളുക്കച്ചിരിക്കുന്നവർ പിന്നിലൊരു കത്തി എപ്പോഴും ഒളിപ്പിച്ചു വെച്ചു എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത് വേട്ട അതെല്ലാം സ്വന്തം പാളയത്തിലാണ് നാലു മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടെന്ന് കരുതി മനോരമ പത്രവും ചാനലും ഉണ്ടെന്ന് കരുതി ആ വേട്ടയെടുത്ത് സൗകര്യപൂർവ്വം ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കരുത് ഒപ്പം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിലൊഴികെ ഇത്രയും പിന്തുണ കിട്ടിയ മറ്റൊരു നേതാവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയിട്ടും ദേശീയപാത വികസനത്തിൻ്റെ ഫയൽ എന്നേക്കുമായി അടച്ചുപൂട്ടിയിട്ടും ഗെയിൽ പദ്ധതി പകുതി വഴിയിൽ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടും എയർ കേരള പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നാണം കെട്ട് പോയപ്പോഴും ഒരു വിമർശനവും മാധ്യമങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരാത്ത രാഷ്ട്രീയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് ഉമ്മൻചാണ്ടി മാജിക്ക് എന്ന് മനോരമ വിശേഷിപ്പിച്ച ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയ ദൗത്യം കഴിഞ്ഞ് പൂജ്യം സീറ്റുമായി മടങ്ങുമ്പോഴും അദ്ദേഹത്തിന് ഒരു കളിയാക്കലും വിമർശനവും നേരിടേണ്ടി വന്നിട്ടില്ല അങ്ങനെയെല്ലാം മാധ്യമ പരിലാളനകൾ ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ച ഒരു നേതാവാണ് അദ്ദേഹം എന്നാൽ ദയാരഹിതമായ വാക്കുകളും പ്രയോഗങ്ങളും പ്രതിഷേധങ്ങളും സ്വന്തം പാളയത്തിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതെടുത്ത് ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കരുത് അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടെയും യാത്രയാക്കിയവരാണ് ഇടതുപക്ഷം രാഷ്ട്രീയ വിയോജിപ്പുകളെ വ്യക്തിപരമാവാതെ സൂക്ഷിച്ചവരാണ് ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തവരാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷം വേട്ടയാടി എന്ന് പറയരുത് ഉമ്മൻചാണ്ടിയുടെ വിയോഗ വേള പോലും പോക്കറ്റടിക്കാനുള്ള അവസരമാക്കി മാറ്റിയ ദുഷ്ടബുദ്ധികളുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ വിലയിരുത്താൻ ശ്രമിക്കുകയും അരുത് ഉമ്മൻചാണ്ടി ആദരിക്കപ്പെട്ട നേതാവാണ് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ നേതാവാണ് രാഷ്ട്രീയ വിയോജിപ്പ് നിലനിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നു അതിൻ്റെ അർത്ഥം ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെയും നേതൃത്വത്തെയും എല്ലാം സർവാത്മന അംഗീകരിച്ചുകൊണ്ട് വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം ഞങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയും വിയോജിപ്പുകളും വിമർശനങ്ങളും റദ്ദാക്കുകയും ചെയ്തു എന്നല്ല രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വം അതെല്ലാം ഞങ്ങൾ വിമർശന ബുദ്ധിയ എതിർത്തിട്ടുണ്ട് അത് തുടരും എന്നാൽ വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഭരണാധികാരി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ എതിർക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്നു ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നു അതിനപ്പുറത്ത് സിദ്ധാന്തങ്ങളുമായി ഇറങ്ങുന്നവർ തൽക്കാലം അത് കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും ഉചിത്